നിങ്ങളുടെ ഇഷ്ടപരമ്പര സ്വന്തം സുജാത മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. എറേഴ്സും ഒമിഷൻസ് ഒക്കെ ക്ലിയർ ചെയ്തു, ബാക്കിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഇൻകത്തിൽ കാര്യമായ കുറവ് വന്നിട്ടുണ്ട്. കിട്ടാനുള്ള തുകകൾ വിളിച്ച് ക്ലിയർ ചെയ്യണം. ഞാൻ നമ്മുടെ മെയിൻ ക്ലയൻസിനെയൊക്കെ വിളിച്ച് ക്രെഡിറ്റ് സെറ്റിൽമെന്റ് ചെയ്തിട്ടുണ്ട്. പൊതുവെ ഒരു ഇടിവുണ്ടായിട്ടുണ്ട്. മാർക്കറ്റിംഗ് സെക്ഷനിൽ വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കണം. വേണമെങ്കിൽ അവരുടെ മീറ്റിംഗ് ഇമ്മീഡിയറ്റ് ആയിട്ട് വിളിച്ചു ചേർക്കാം. എല്ലാവർക്കും ഒരു മെയിൽ ഫോർവേഡ് ചെയ്താൽ മതി, ഡേറ്റും ടൈമും ഒക്കെ വെച്ചിട്ട്. സോളാറിന്റെ ഡിസ്ട്രിബ്യൂഷനും സെയിൽസിലുമാണോ കുറവ് വന്നിരിക്കുന്നത്? അതിന് ഡീലേഴ്സിന് കുറ്റപ്പെടുത്താൻ പറ്റില്ല സർ. ഈ സർക്കാർ ബജറ്റിൽ വലിയ വാഗ്ദാനമായി സബ്സിഡി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അത് നടപ്പാക്കിയിട്ടൊന്നുമില്ല. നമ്മൾ ഈ മലയാളികൾക്കൊരു പൊതു സ്വഭാവം ഉണ്ടല്ലോ, ഈ ഡിസ്കൗണ്ടോ ഓഫറോ സബ്സിഡികളോ ഉടനെ കേട്ടാല് പിന്നെ അത് ഉറപ്പാക്കിയാലേ സാധനങ്ങൾ വാങ്ങിക്കത്തുള്ളൂ. അത് ഈ സോളാർ ആയാലും സ്ഥിതി ഇതൊക്കെ തന്നെയാ. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാല് വിഷം വരെ വാങ്ങിച്ചു കുടിച്ചുകളെ. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? സുജാതയമ്മോളും സുഖമായിരിക്കുന്നോ? കടലില് തെരയൊഴിയത്തില്ല എന്ന് പറഞ്ഞ പോലെ എന്റെ കാര്യങ്ങള്. ജയിലിനകത്ത് സുജിക്ക് സുഖമാണെന്ന് ഞാൻ എങ്ങനെ പറയും സർ? പക്ഷെ ഒന്നുണ്ട്, എന്ത് അസൗകര്യങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടായാലും എല്ലാം മനസ്സിൽ വെച്ചോളൂ, ഒന്നും പറയില്ല, പറഞ്ഞ് വിഷമിപ്പിക്കില്ല. വീട്ടിലാണെങ്കിൽ ഇപ്പോൾ അമ്മ വന്നിട്ടുണ്ട്. സഹായം എന്നുള്ളതിനെക്കാട്ടിലും ഉപദ്രവാ. അപ്പൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് കുറച്ച് ദിവസം അന്ന ഡോക്ടർ അന്നപൂർണ എൻ്റെ ഇല്ലത്തെ ഒളിവുകാലം ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടുത്തെ രണ്ടാമത്തെ കുട്ടിയാ, ശരിക്കൊരു ഹെൽപ്പ് തന്നെയാണ് ഡോക്ടർ. അപ്പനെ നോക്കാൻ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ ഒക്കെ വലിയൊരു ഹെൽപ്പാ. ഒരു ഡെഡിക്കേറ്റഡ് ഡോക്ടർ, HMF പേഴ്സൺ. ആ പക്ഷേ അന്നെ അമ്മയ്ക്ക് പിടിച്ചില്ല, കാരണമൊന്നുമില്ലാതെ അമ്മ അന്നയായിട്ട് വഴക്കുണ്ടാക്കുക എപ്പോഴും. എന്ത് ചെയ്യാനാ സർ? എക്സ്ക്യൂസ് മീ സർ. ഹലോ ആദം, എവിടെ? ഓഫീസിലാണോ? അതെ ഓഫീസിലാ. ഓ അതൊന്നും പറയണ്ട, കുറെ നാൾ വിട്ടുന്നല്ലേ, ഒരുപാട് ഓഫീസ് ജോലികൾ പെൻഡിങ്ങാ. ഞാൻ വിളിച്ചത് ഒരു അത്യാവശ്യ കാര്യത്തിനാ. പ്രകാശനെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണമല്ലോ. എന്തോ അതോ ഓഫീസിൽ തിരക്കാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ഒരു കാര്യം ചെയ്യാം, വൈകിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. അല്ല അത്യാവശ്യം എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? അതൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഓക്കെ ഓക്കെ സർ. സോറി ആദഞ്ഞോടായിരുന്നു. വക്കീൽ എന്ത് പറയുന്നു? ഈവനിങ് ഒന്ന് മീറ്റ് ചെയ്യണം എന്ന്, എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടോ? ശരി ഓക്കെ, കാരി ഓൺ. ഇനി ഒട്ടും സമയം കളയാനില്ല, എത്രയും പെട്ടെന്ന് കൗണ്ടർ പെറ്റീഷൻ ഫയൽ ചെയ്യണം. അതിനു മുമ്പേ പ്രകാശൻ പോലീസിൽ ഒരു പരാതി കൊടുക്കണം. നേരിട്ട് ഐഷയുടെ കയ്യിൽ കൊടുക്കരുത്, മനോജിന്റെ കയ്യിൽ വേണം കംപ്ലൈന്റ് കൊടുക്കാൻ. അതിൽ മകൾ അപർണ, അതായത് നമ്മുടെ അപ്പുവിന് പറ്റിയ ആപത്തിന് റൂബിയുടെ തോക്കിന് എറിയാൻ വേണ്ടി വന്നില്ലേ, അതിനെ ബേസ് ചെയ്ത് വേണം കംപ്ലൈന്റ് തയ്യാറാക്കാൻ. ഒരു കാരണവുമില്ലാതെ വീട്ടിൽ അതിക്രമിച്ച് കയറി വന്ന റൂബി അമ്മ, അതായത് സുജാതയുമായി വഴക്കുണ്ടാക്കിയെന്നും അത് കണ്ട അപ്പു പേടിച്ചകത്തുപോയി അച്ഛൻ, അതായത് നിങ്ങളെ വിളിച്ചുകൊണ്ട് വന്നുവെന്നും തുടർന്ന് പ്രകാശനും റൂബിയുമായി അതൊരു വലിയ വഴക്കായി മാറിയെന്നും പെട്ടെന്ന് റൂബി കയ്യിൽ കരുതി വച്ചിരുന്ന തോക്കെടുത്ത് നിറയൊഴിക്കുകയായിരുന്നു എന്നും സ്പെസിഫിക് ആയി രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ പലപ്പോഴും റൂബി സമാനമായ രീതിയിൽ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കിയിരുന്നു എന്നും കാണിക്കണം. പൂർണ്ണ ഗർഭിണിയായ അമ്മയെ ഏത് നിമിഷവും റൂബി ഒന്ന് അറ്റാക്ക് ചെയ്യുമെന്ന് അപർണ ഭയന്നിരുന്നതായി വ്യക്തമാക്കണം. അമ്മയും അച്ഛനും തമ്മിൽ ഇടയ്ക്ക് വെച്ച് ബന്ധം ഏർപ്പെടുത്താൻ കാരണക്കാരി റൂബി ആന്റി എന്ന് അപ്പു വിളിക്കുന്ന ഈ റൂബി തന്നെയാണെന്ന് പരാതിയിൽ സൂചിപ്പിക്കണം. അതായത് റൂബിക്ക് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ അതിൽ കാണിച്ചേ പറ്റൂ. ഏതൊക്കെ സാഹചര്യത്തിൽ റൂബി ഒന്ന് വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ അതൊക്കെ വ്യക്തമായി അക്കമിട്ട് നിർത്തണം. അച്ഛനും അമ്മയും തമ്മിൽ അകന്നു കഴിഞ്ഞ കാലങ്ങളിൽ അവരെ ഒന്നിപ്പിക്കാൻ മക്കളായ തങ്ങൾ, അതായത് അപർണയും അഭിജിത്തും ശ്രമിച്ചിരുന്നതായി പറയണം. അപർണയ്ക്ക് റൂബിയുമായി പൂർവ്വവിരോധം ഒന്നുമില്ലായിരുന്നെന്നും സ്നേഹം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും റൂബി പറഞ്ഞതനുസരിച്ച് ബാംഗ്ലൂരിലെ ഫാഷൻ ടെക്നോളജി പഠിക്കാൻ അഡ്മിഷൻ വാങ്ങി തരാമെന്നും പറഞ്ഞ് പ്രേരിപ്പിച്ച് കൊണ്ടുപോയി ട്രാപ്പിൽ പെടുത്താൻ ശ്രമിച്ചതാണെന്നും അന്ന് അമ്മയാണ് ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തിയതെന്നും, അതായത് സുജാത. അതിലും റൂബിക്ക് ദേഷ്യമുണ്ടായിരുന്നതായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കണം. അത് പറഞ്ഞാല് അന്ന് നടന്ന മർഡറിനെ സൂചിപ്പിക്കേണ്ടി വരില്ല, പറഞ്ഞില്ലെങ്കിലും പ്രോസിക്യൂഷൻ എതിർവാദം ഉന്നയിക്കും, അക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്യും. പിന്നെ നമ്മളിതിനെ ഡിഫെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഞാനീ പറഞ്ഞ കാര്യങ്ങളൊന്നും വാദത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ലോ, സത്യസന്ധമായി നടന്ന കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം. അതുകൊണ്ടാ നടന്ന കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കണമെന്ന് പറഞ്ഞത്. അന്ന് സ്വയരക്ഷയ്ക്ക് ചെയ്തതാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടല്ലേ ആ കേസിൽ വെറുതെ വിട്ടത്. അത് കോടതി രേഖകളിലുണ്ട്. അത് കഴിഞ്ഞ് അപർണ മാനസിക നില തെറ്റി റൂബിയെ ഓർത്ത് പേടിച്ച് രാത്രി നിലവിളിക്കുമായിരുന്നുവെന്ന് ചികിത്സിച്ച ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് പ്രസന്റ് ചെയ്യാം. അതായത് സ്റ്റേഷനിൽ കൊടുക്കുന്ന പരാതിയുടെ മേൽ എൻക്വയറി വരികയും അതിന്റെ റിപ്പോർട്ട് കോടതിയിൽ എത്തുകയും ചെയ്യുമ്പോൾ വേണ്ട തെളിവുകൾ ഞാൻ കൊടുത്തോളാം. പറഞ്ഞു വന്നത് ബന്ധം ഏർപ്പെടുത്തി അച്ഛനും അമ്മയും രണ്ടിടത്ത് കഴിഞ്ഞിരുന്ന സാഹചര്യത്തിൽ വീട്ടിൽ പലതവണ റൂബി ഒന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇല്ലേ?
ഉണ്ടോന്നോ? അപ്പുനെ മാത്രമല്ല സുജയ്, എന്റെ അമ്മയെ നിരന്തരം ശല്യപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്.